ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഈ ലോകത്തെ തന്നെ വട്ടം ചുറ്റിച്ച ഒരു മിസ്റ്റീരിയസ് ഡിസപ്പിയറൻസിനെ കുറിച്ചാണ്. ഇംഗ്ലണ്ട് നാട്ടിലെ 3 വയസ്സുള്ള മാഡ്ലിൻ അവളുടെ കുടുംബത്തോടൊപ്പം അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടുകാരോടുമൊപ്പം പോർച്ചുഗൽ നാട് ചുറ്റിക്കാണാനായിട്ട് വരുന്നു. എന്നാൽ അതിനുശേഷം അവളെ ആരും തന്നെ കണ്ടിട്ടില്ല. സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസിന് പോലും ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു നിഗൂഢമായ സംഭവത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇംഗ്ലണ്ടിലെ ലെയ്സെസ്റ്റർ എന്ന സ്ഥലത്ത് 2003 മെയ് 12 കേറ്റ് ജെറി എന്ന ഡോക്ടർ ദമ്പതികൾക്ക് മാഡ്ലിൻ മാക്യാൻ എന്ന കുഞ്ഞു ജനിക്കുന്നു. ഇവർക്ക് 2006 ഇരട്ട കുട്ടികളും ജനിക്കുകയാണ്. 2007 മാഡ്ലിന് ഹോളിഡേ വരികയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനും അമ്മയുമായ കേറ്റും ജെറിയും തീരുമാനിക്കുകയാണ് പോർച്ചുഗൽ എന്ന നാടിനെ ഒന്ന് ചുറ്റിക്കറങ്ങാം, ഒരു ടൂറ് പോകാമെന്ന് തീരുമാനിക്കുന്നു. ഈ ഒരു ടൂറിന്റെ പ്ലാനിംഗ് എല്ലാം അവരുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുകയാണ്. ആ സമയത്ത് അവരുടെ ഫ്രണ്ട്സും അതിന് ഓക്കെ പറയുന്നു, ഞങ്ങളും വരാമെന്ന് പറയുന്നു. അങ്ങനെ പോർച്ചുഗൽ എന്ന നാട്ടിലേക്ക് 7 കുടുംബം കറക്റ്റ് April 26, 2007 പോവുകയാണ്. പോയ ആദ്യത്തെ ദിവസം അവർ റെസ്റ്റ് എടുക്കുകയാണ്. അടുത്ത ദിവസം മുതൽ ആ നാട് കറങ്ങി കാണാനായിട്ട് തുടങ്ങുന്നു. കേറ്റിന്റെയും ജെറിയുടെയും കുഞ്ഞുങ്ങളെയും ചേർത്ത് മൊത്തം 8 കുട്ടികൾ ആ ഒരു ട്രിപ്പിൽ ഉണ്ടായിരുന്നു. അവർക്ക് ആവശ്യമായ ഹോട്ടൽ ബുക്ക് ചെയ്തതിനു ശേഷം ആ നാട് കാണാനായിട്ട് ഒരു കാറും വാടകയ്ക്കെടുക്കുകയാണ്. 2007 മെയ് 3 പോർച്ചുഗൽ അഗ്രേബ് പ്രവിശ്യയിൽ ഒരു റെസ്റ്റോറന്റിൽ താമസിക്കുന്നു. അന്ന് രാത്രി ഏകദേശം ഒരു 8 മണിയോടുകൂടി കേറ്റും ജെറിയും അവരുടെ 3 മക്കളെ റൂമിൽ ഉറക്കിക്കിടത്തിയതിന് ശേഷം തൊട്ടടുത്ത ഹോട്ടലിലേക്ക് അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. കുറെ സമയം കഴിഞ്ഞതിന് ശേഷം ജെറി കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാകും എന്ന് നോക്കാനായിട്ട് റൂമിലേക്ക് തിരികെ വരികയാണ്. ആ സമയത്ത് ബെഡില് അവരുടെ 2 ഇരട്ട കുട്ടികൾ ഉറങ്ങുന്നത് അവൾ കാണുന്നു. പക്ഷെ അവിടെ മാഡലിനെ കാണാനില്ല. ആ റൂം മുഴുവനും അവൾ തിരക്കുകയാണ്. പക്ഷെ അവിടെ ഒന്നും അവളെ കാണാനില്ല. എന്തു പറ്റിയെന്നറിയാതെ ഭയന്നുപോയ ജെറി ഉടനെ ഭർത്താവിനെയും കൂട്ടുകാരെയും വിവരം അറിയിക്കുകയാണ്. എല്ലാവരും ചേർന്ന് ഹോട്ടൽ മുഴുവനും അന്ന് തിരയുകയാണ്. പക്ഷെ അവളെ എവിടെയും കണ്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പോലീസിനെ ഉടനെ ഇൻഫോം ചെയ്യുകയാണ്. പോലീസും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും വന്ന് അവിടെയുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കുന്നു. പുറത്തുനിന്നും ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധനയിൽ മറ്റു ഫുട് പ്രിന്റ്സോ ഫിംഗർ പ്രിന്റ്സോ ഒന്നും തന്നെ അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്നാല് ഒരു പക്ഷെ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയേക്കാം എന്ന് കരുതി ഡോഗ് സ്ക്വാഡിനെ ആ ഒരു റെസ്റ്റോറന്റിന് അകത്തേക്ക് അയച്ച് പരിശോധിക്കുകയാണ്. പക്ഷെ അവർക്ക് ആവശ്യമായ യാതൊരുവിധ തെളിവും അവിടെ നിന്ന് കിട്ടിയില്ല. അതിൽ ഒരു പട്ടിക്ക് മനുഷ്യന്റെ രക്തത്തെ മണത്തറിയാനും മറ്റൊരു പട്ടിക്ക് മനുഷ്യന്റെ ശരീരത്തെ മണത്തറിയാനുമുള്ള കഴിവുണ്ടായിരുന്നു. അകത്തുനിന്ന് യാതൊരുവിധ തെളിവും കിട്ടാത്തത് കൊണ്ട് റെസ്റ്റോറന്റിന്റെ പുറത്തേക്ക് അവരെ കൊണ്ടുവരികയാണ്. ആ സമയത്ത് ആ ഹോട്ടലിന് മുന്നിൽ നിർത്തിയിരുന്ന ഒരു കാറിനെ നോക്കി അതിലൊരു പട്ടി കുരയ്ക്കുകയാണ്. പോലീസും ആ ഒരു കാറിന്റെ ഡിക്കിയിൽ എന്തെങ്കിലും ഉണ്ടാകാമെന്ന് സംശയിക്കുന്നു. കേറ്റ്, ജെറി, അവരുടെ കൂട്ടുകാർ എല്ലാവരും തന്നെ എന്തെന്നില്ലാത്ത ഭയത്തിൽ നിൽക്കുകയാണ്. പോലീസ് ആ ഒരു കാറ് ആരുടേതാണെന്ന് അന്വേഷിക്കുകയാണ്. ആ സമയത്ത് കേറ്റ് ജെറി ദമ്പതികൾ വാടകയ്ക്കെടുത്ത കാറാണ് അതെന്ന് മനസ്സിലാകുന്നു. സംശയം തോന്നിയ പോലീസ് ആ ഒരു കാറിന്റെ ഡിക്കി ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അവിടെ നിന്നും അവർക്ക് മാഡലിനെ കിട്ടിയില്ല. കാറിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ്സ്, തലമുടി എല്ലാം തന്നെ കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് അയക്കുന്നു. അതിലൂടെ അത് കേറ്റ് ജെറി ദമ്പതികളുടേതാണെന്നുള്ളത് മനസ്സിലാകുന്നു. ആ റെസ്റ്റോറന്റിലുള്ള എല്ലാ ജോലിക്കാരെയും വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. പക്ഷെ അവർക്കൊന്നും ഒന്നും അറിയില്ല, ഒന്നും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ ആ റെസ്റ്റോറന്റില് CCTV ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള യാതൊരുവിധ എവിഡൻസും പോലീസിനെ കളക്ട് ചെയ്യാനായിട്ടും കഴിഞ്ഞില്ല. റെസ്റ്റോറന്റിന്റെ ചുറ്റുമുള്ള ആളുകളോട് ചോദിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി 10 മണിയോടുകൂടി ആരോ ഒരാള് കയ്യിലൊരു കുഞ്ഞിനെയും കൊണ്ട് കടലിനെ നോക്കി പോകുന്നത് കണ്ടുവെന്ന് പറഞ്ഞു. ആ കണ്ടുവെന്ന് പറഞ്ഞ ആളുകളുടെ സഹായത്തോടുകൂടി ഒരു രേഖാചിത്രം വരയ്ക്കുകയാണ്. എന്നാൽ എവിടെ തിരിഞ്ഞിട്ടും അങ്ങനെ ഒരു ആൾ ഇല്ല എന്ന് പോലീസിന് മനസ്സിലായി. യാതൊരുവിധ തെളിവും എത്ര അന്വേഷിച്ചിട്ടും കിട്ടാത്തത് കൊണ്ട് ഇതൊരു കിഡ്നാപ്പ് ആയിരിക്കുമോ കൊലപാതകമായിരിക്കുമോ എന്നുള്ള കൺഫ്യൂഷനിലും അവർ വരികയാണ്. ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത പോർച്ചുഗൽ നാട്ടിലെ ഒരു പോലീസ് ഇൻസ്പെക്ടർ മാഡലിനെ അവളുടെ അമ്മയും അച്ഛനും തന്നെയായിരിക്കാം കൊന്നിട്ടുണ്ടാവുക എന്ന് സംശയം പറയുകയാണ്.
അതിനുള്ള ഒരു തിയറിയും അയാൾ തന്നെ പറയുന്നു. 3 വയസ്സുള്ള മാഡ്ലിനെ കാണാതെ പോകുന്നതിന് മുൻപുള്ള ദിവസം അവളുടെ അച്ഛനും അമ്മയും എന്തോ ഒരു കാരണം കൊണ്ട് അവളെ കൊല്ലുകയാണ്. കൊന്നതിന് ശേഷം ആ ഒരു ബോഡി എന്ത് ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് തന്നെ അവർ വാടകയ്ക്കെടുത്ത കാറിന്റെ ഡിക്കിയിലേക്ക് അവളെ ഒളിപ്പിക്കുകയാണ്. അതിനുശേഷം മക്കളെ റൂമിൽ കിടത്ത് ഉറക്കിയിട്ട് ഫുഡ് കഴിക്കാനായി വന്നു എന്ന് ഫ്രണ്ട്സിനോടെല്ലാം പറയുന്നു. തിരിച്ചു മക്കളെ കാണാനായിട്ട് റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ 2 ഇരട്ടക്കുട്ടികളുണ്ട്. പക്ഷേ തന്റെ മൂത്ത മകളായ മാഡ്ലിനെ കാണാനില്ല എന്നുള്ള ഒരു നാടകവും അവിടെ കളിക്കുകയാണ്. ആ ഒരു നാടകം എല്ലാ കൂട്ടുകാരെയും വിശ്വസിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അവളെ കാണാനില്ല എന്നൊരു കംപ്ലൈന്റ് പോലീസിനെയും വിളിച്ചു പറയുകയാണ്. ഡോഗ് സ്ക്വാഡ് വന്ന് അന്വേഷിച്ചപ്പോൾ ആ ഒരു കാറിന്റെ ഡിക്കിയിൽ നിന്ന് ഒരു ദുർഗന്ധം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു കാറിനെ നോക്കി ആ ഒരു പട്ടി കുരച്ചത്. എന്നാൽ അതിനു മുൻപ് തന്നെ അവളുടെ ബോഡി അവളുടെ പാരന്റ്സ് മറ്റെവിടേക്കോ മാറ്റിയിട്ടുണ്ട്. ഇതായിരുന്നു ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞ തിയറി. പക്ഷെ ഇതിനെ മുഴുവനായും എതിർക്കുകയായിരുന്നു മാഡ്ലിന്റെ പാരന്റ്സ് ചെയ്തത്. അവളെ ഞങ്ങൾ ഒരിക്കലും കൊന്നിട്ടില്ല, അവളെ ഞങ്ങൾ ഒന്നും ചെയ്യുകയുമില്ല, അവൾ കാണാതെ പോയതാണ്, ആരോ കിഡ്നാപ്പ് ചെയ്തതാണ് എന്ന് കരഞ്ഞുകൊണ്ട് ആ ഒരു അച്ഛനും അമ്മയും പറയുകയാണ്. അതിനുശേഷം ഒരുപാട് പോലീസ് പല രീതിയിലുള്ള പല അന്വേഷണങ്ങൾ നടത്തി. യാതൊരു തെളിവും കിട്ടിയില്ല. മാഡ്ലിന്റെ പാരന്റ്സും പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസിനെ വെച്ചുകൊണ്ടും അന്വേഷിക്കുകയാണ്. ആ ഒരു രീതിയിലും അവർക്ക് യാതൊരുവിധ തെളിവുകളോ മാഡ്ലിനെയോ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. 2011 സ്കോട്ട്ലാൻഡ് യാർഡ് ഈ ഒരു കേസിനകത്തേക്ക് വരുന്നു. എന്നാൽ അവർ അന്വേഷിക്കുമ്പോഴും അവർക്കും യാതൊരുവിധ തെളിവും കിട്ടിയില്ല. സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസും ചില കോൺസ്പിറസി തിയറീസ് മാത്രമാണ് പറയുന്നത്. ഇങ്ങനെ നടന്നു കാണുമോ, അങ്ങനെ നടന്നു കാണുമോ എന്നുള്ളത് മാത്രമാണ്. ഒരുപക്ഷെ അവൾ വഴി മാറി എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കാം, അങ്ങനെ പോയപ്പോൾ ആരെങ്കിലും അവളെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാകാം എന്നൊരു കൂട്ടർ പറയുന്നുണ്ട്. മറ്റു ചിലർ പറയുന്നത് അവൾ മുകളിലത്തെ നിലയിൽ നിന്നും താഴെ വീണു മരിച്ചു. പക്ഷെ ഇക്കാര്യം മറച്ചു വയ്ക്കാനായിട്ട് അവളുടെ പാരന്റ്സ് തന്നെയാണ് അവൾ കാണാനില്ല എന്നുള്ള ഒരു നാടകം ഉണ്ടാക്കി പറയുന്നതെന്നും പറയുന്നു. എന്നാൽ ലാസ്റ്റ് വരെയും അവൾ എവിടെ പോയി, അവൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും ഇന്നു വരെയും അറിയില്ല. ഒരുപക്ഷെ അവളുടെ മാതാപിതാക്കൾ തന്നെ അവളെ കൊന്നതിന് ശേഷം അത് മറച്ചു വയ്ക്കാനായിട്ട് അവളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അതുമല്ല എന്നുണ്ടെങ്കിൽ അവളെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എവിടെയാണ് മാഡ്ലിൻ, അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇന്നുവരെയും ആർക്കും തന്നെ അറിയാത്ത വളരെ നിഗൂഢമായ ഒരു കേസായി നിൽക്കുകയാണ്. ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മാഡ്ലിന് എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി ചേർക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.